ഹായ് നമസ്കാരം. വിദ്വേഷ പ്രസംഗത്തിന്റെ പേരിൽ PC ജോർജിനെ അനുവദിച്ചിരുന്ന ജാമ്യം, അതായത് തിരുവനന്തപുരം ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 12 അനുവദിച്ച ജാമ്യം ഇന്ന് ഉച്ചയോടുകൂടി റദ്ദാക്കുകയാണ് ഉണ്ടായത്. പോലീസ് നൽകിയ ഹർജിയുടെ അടിസ്ഥാനത്തിൽ, പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ കോടതി ഈ ജാമ്യം, PC ജോർജിന്റെ ജാമ്യം റദ്ദാക്കിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇതേസമയം PC ജോർജ് എറണാകുളത്ത് പാലാരിവട്ടം സ്റ്റേഷനിലായിരുന്നു. വെണ്ണല പ്രസംഗവുമായിട്ട് ബന്ധപ്പെട്ട് മൊഴിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിനെ അങ്ങോട്ടേക്ക് ക്ഷണിക്കും. അതിൻ്റെ ഭാഗമായിട്ട് PC ജോർജ് പാലാരിവട്ടം സ്റ്റേഷനിൽ ഹാജരാകുകയാണ് ഉണ്ടായത്, അവിടെ എത്തുകയാണ് ഉണ്ടായത്. അങ്ങനെ പാലാരിവട്ടത്തെ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ, അവിടെ മൊഴിയെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ റദ്ദാക്കിക്കൊണ്ടുള്ള ജാമ്യം, തിരുവനന്തപുരത്തെ ജാമ്യം റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവ് വരുന്നത്. അതോടുകൂടി രാഷ്ട്രീയ കേരളം ചൂടുപിടിക്കാൻ തുടങ്ങി. കാരണം രാഷ്ട്രീയ കേരളത്തിൽ അതോടുകൂടി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ള ഒരു വല്ലാത്ത അന്തരീക്ഷമാണ് ഉയർന്നു വന്നത്. ഉടൻ തന്നെ അങ്ങോട്ടേക്ക് PDP പ്രവർത്തകർ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. PC ജോർജിനെ ഉടനെ അറസ്റ്റ് ചെയ്യണം, കൽത്തുറങ്കിലിടണം, ജയിലിലിടണം എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് PC ജോർജിനെതിരായ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് ഈ PDP പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. ഈ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത് പോലീസിനെ പെട്ടെന്ന് അങ്കലാപ്പിലാക്കുകയാണ്. പോലീസ് അവിടെ ഒന്നാമത് PC ജോർജ് ഉള്ളതുകൊണ്ടും ഈ ജാമ്യം ഇന്ന് പരിഗണിക്കുന്നതുകൊണ്ടുമൊക്കെ പോലീസ് കുറച്ച് ശ്രദ്ധ ഉണ്ടായിരുന്നത് കൊണ്ട് ഈ പ്രതിഷേധക്കാരെ നിയന്ത്രിക്കാൻ കഴിഞ്ഞു. പക്ഷേ അതിന് തൊട്ടു പിന്നാലെ BJP പ്രവർത്തകർ PC ജോർജിന് അനുകൂലമായി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് PC ജോർജിനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നും അറസ്റ്റ് ചെയ്യാൻ അനുവദിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് PC ജോർജിനെ അനുകൂലിച്ചുകൊണ്ടുള്ള മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് BJP പ്രവർത്തകരും ഈ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. ഈ രണ്ട് മാർച്ചുകളും കൂടെ ആയപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു സംഘർഷത്തിൻ്റെ അന്തരീക്ഷമാണ്, ചൂടുപിടിച്ച അന്തരീക്ഷമാണ് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായത്. അത് പോലീസ് വളരെ ശ്രമകരമായിരുന്നു. പോലീസ് ആ അന്തരീക്ഷത്തിനെ നിയന്ത്രിക്കാനും കൺട്രോൾ ചെയ്യാനും എന്ത് ചെയ്യണം. അവസാനം PDP പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് മാറ്റുകയും BJP പ്രവർത്തകരെ പിന്മാറാൻ ശ്രമിക്കുകയും പറയുകയും ചെയ്ത്, അങ്ങനെയൊക്കെയാണ് അവിടെ സംഘർഷത്തിന് തൽക്കാലത്തേക്ക് ഒരു ചെറിയ ഇടവേള ഉണ്ടാക്കാൻ കഴിഞ്ഞത്. പക്ഷേ അവിടെ സംഘർഷം ഇതുവരെയും മാറിയിട്ടില്ല എന്നതാണ് അറിയുന്നത്. ഇതിനിടെ ഈ ജാമ്യം റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവ് വന്നതോടുകൂടി പിന്നെ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന PC ജോർജിൻ്റെ മൊഴിയെടുക്കൽ നിർത്തിവെക്കുകയും അദ്ദേഹത്തിനെ ഈ ജാമ്യം റദ്ദാക്കിയതിൻ്റെ ഭാഗമായിട്ട് അറസ്റ്റ് ചെയ്യാനുള്ള നടപടികളിലേക്ക് പോലീസ് നീങ്ങുകയും ചെയ്തു. അപ്പം ഇതേ സമയം തന്നെ PC ജോർജും ജോർജിൻ്റെ മകൻ ഷോണും പറഞ്ഞത്, ഞങ്ങളെ അറസ്റ്റ് ചെയ്യും എന്ന പ്രതീക്ഷയോട് തന്നെയാണെങ്കിൽ പാലാരിവട്ടം സ്റ്റേഷനിലേക്ക് വന്നത്, അല്ലാതെ മൊഴി കൊടുക്കാനും മൊഴിയെടുക്കാൻ വന്നപ്പോൾ വെറും മൊഴി കൊടുക്കാൻ വേണ്ടി മാത്രമല്ല ഞങ്ങൾ വന്നത്, ഞങ്ങളെല്ലാ തയ്യാറെടുപ്പോടുകൂടി ഞങ്ങളെ അറസ്റ്റ് ചെയ്യും, PC ജോർജിനെ അറസ്റ്റ് ചെയ്യും എന്ന പ്രതീക്ഷയോടുകൂടി ആ ധാരണയോടുകൂടി തന്നെയാണ് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലേക്ക് വന്നത് എന്നാണ് PC ജോർജും ഷോണും പറഞ്ഞത്. അങ്ങനെ പോലീസ് ഇതേ സമയം തിരുവനന്തപുരത്ത് നിന്നും ഈ ഒരു സംഘം പോലീസ് എറണാകുളത്തേക്ക് യാത്ര ചെയ്തു. എന്തിനാണ് PC ജോർജിനെ അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരാൻ? കാരണം തിരുവനന്തപുരത്തെ പ്രസംഗമാണല്ലോ, ഈ പുത്രികണ്ഠ മൈതാനിലെ ഹിന്ദു സമ്മേളനത്തിലെ പ്രസംഗത്തിലാണല്ലോ ഈ ആദ്യത്തെ കേസുണ്ടാവുന്നത്. അങ്ങനെ തിരുവനന്തപുരം നിന്ന് പോലീസ് പിന്നെ എറണാകുളത്തെത്തി. ഇപ്പോൾ എറണാകുളത്ത് തിരുവനന്തപുരം പോലീസ് അവിടെ ഉണ്ട്. പക്ഷേ അറസ്റ്റ് ഈ ഞാനിത് പറയുന്ന സമയം പോലും അറസ്റ്റ് രേഖപ്പെടുത്തിയതായിട്ട് അറിയില്ല. എന്നാലും പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ നിന്നും PC ജോർജിനെ പിന്നെ എറണാകുളത്തെ AR ക്യാമ്പിലേക്ക് മാറ്റിക്കഴിഞ്ഞു. ഇപ്പോൾ PC ജോർജ് AR ക്യാമ്പിലാണ് ഉള്ളത്. ഈ നിമിഷം വരെയും അവിടെ നിന്ന് മാറ്റിയതായിട്ട് കഴിഞ്ഞില്ല. പോലീസ് എന്ത് ചെയ്യണം? കാരണം എങ്ങനെ ഈ PC ജോർജിനെ എങ്ങനെ അറസ്റ്റ് ചെയ്താൽ പിന്നെ എങ്ങനെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകണം എന്നതിനെ കുറിച്ച് പോലീസിന് ഇതുവരെ വ്യക്തത വന്നിട്ടില്ല എന്ത് ചെയ്യണമെന്നത്. കാരണം പ്രതിഷേധങ്ങൾ ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നപ്പോൾ കണ്ട ചില അനുഭവങ്ങളുണ്ട്. കാരണം വഴിനീളെ പ്രതിഷേധങ്ങളുണ്ടായി, വഴിനീളെ സ്വീകരണങ്ങളുണ്ടായി, അങ്ങനെ വഴിനീളെ തന്നെ പലയിടത്തും തടസ്സപ്പെടുത്തേണ്ടി യാത്ര തടസ്സപ്പെടേണ്ടി വന്നു. അതൊക്കെ അനുഭവങ്ങൾ പോലീസിനുള്ളപ്പോൾ ഇപ്പോൾ അതിനേക്കാളും വലിയ ഒരു അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത്. കാരണം എപ്പോഴും സംഘർഷം മുറ്റി നിൽക്കുകയാണ്. പിന്നെ ആലപ്പുഴയിൽ നടന്ന PDP റാലിയിൽ ഉണ്ടായ മുദ്രാവാക്യവും ആ മുദ്രാവാക്യം ഉണ്ടാക്കിയ അലയൊലികളും ചൂടുമാറാതെ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ PC ജോർജിൻ്റെ വിഷയം കൂടി വരുമ്പോൾ പോലീസ് വല്ലാത്ത പ്രതിസന്ധിയിലായിരിക്കുന്നു. അപ്പോൾ പോലീസിന് ഈ PC ജോർജിനെ എങ്ങനെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരണം എന്നതിനെക്കുറിച്ച് ഇതുവരെ വ്യക്തതയില്ല. ഇതേ സമയം തന്നെ
പി സി ജോർജിന്റെ മകൻ ഷോണും വക്കീലന്മാരോടൊപ്പം തന്നെ എറണാകുളത്തെ എയർ ക്യാമ്പിലേക്ക് എത്തിക്കഴിഞ്ഞു. അവിടെ വെച്ച് തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവിടെ വെച്ച് തന്നെ ജാമ്യം എടുക്കുവാനുള്ള ശ്രമമാണ് പി സി ജോർജിന്റെ ഭാഗത്തു നിന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ വെച്ച് ജാമ്യം കിട്ടുകയാണെങ്കിൽ പി സി ജോർജിനെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരേണ്ടി വരില്ല എന്നതാണ്. പക്ഷേ അത് സംഭവിക്കുമോ, ജാമ്യം അവിടെ കിട്ടുമോ, അവിടെ സ്റ്റേഷൻ ജാമ്യം തന്നെ കിട്ടുമോ എന്നത് ഏറ്റവും വലിയ പ്രശ്നമാണ്. അതാണ് നോക്കി നിൽക്കുന്നത്. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു വിഷയമാണ്. ഇതേ സമയം ബി ജെ പി അതിശക്തമായ പ്രതിഷേധമാണ് നടത്തിയിരിക്കുന്നത്. ഒരു കാരണവശാലും പി സി ജോർജിനോടൊപ്പമാണ് ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി. പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കില്ല, അറസ്റ്റ് ചെയ്യുന്നത് അന്യായമാണ് എന്നാണ് പറയുന്നത്. അതിന് കെ സുരേന്ദ്രൻ, ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അദ്ദേഹം പറയുന്നത് എന്ന് പറഞ്ഞാൽ, മുജാഹിദ് ബാലുശ്ശേരിയെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല, ഫസൽ ഗഫൂറിനെ, ഈ വിദ്വേഷ പ്രസംഗം നടത്തുന്ന ഫസൽ ഗഫൂറിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല, മുദ്രാവാക്യം വിളിച്ച ബാലന്റെ രക്ഷിതാക്കളെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല, ഈ ബാലൻ എവിടെയാണെന്ന് പോലും പോലീസിന് നിശ്ചയമില്ല, പോലീസ് പറയുന്നില്ല, പോലീസ് അക്കാര്യത്തിൽ ഒളിച്ചു കളിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഒരു വശത്ത് ഏകപക്ഷീയമായിട്ട് പോലീസും ഈ സംസ്ഥാന സർക്കാരും നിലനിൽക്കുമ്പോൾ ഈ ബി ജെ പി സി ജോർജിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാനുള്ള ശ്രമം ഒരു കാരണവശാലും ബി ജെ പി അനുവദിക്കുന്നില്ല, അനുവദിക്കില്ല എന്ന നിലപാടിലാണ് ബി ജെ പി നിൽക്കുന്നത്. തിരുവനന്തപുരത്ത് കൊണ്ടുവരുമ്പോഴും ഒരു പക്ഷേ ബി ജെ പിയുടെ ശക്തമായ പ്രതിഷേധവും പ്രൊട്ടക്ഷനും അവിടെ നടക്കാൻ സാധ്യതയുണ്ട്. അതാണ് പോലീസ് കാണുന്നതും മുൻകൂട്ടി കാണുന്നതും. തിരുവനന്തപുരത്ത് മാത്രമല്ല, വരുന്ന വഴിയിലും അതുണ്ടാകും എന്നതാണ്. പക്ഷേ തിരുവനന്തപുരത്ത് കൊണ്ടുവന്നാൽ എവിടെ കൊണ്ടുവരണം, ഫോർട്ട് പോലീസ് സ്റ്റേഷനിലാണ് യഥാർത്ഥത്തിൽ കൊണ്ടുവരേണ്ടത്. പക്ഷേ ഫോർട്ട് പോലീസിൽ കൊണ്ടുവരുന്നത് സുരക്ഷിതമാണോ എന്നത് പോലീസിന് ഇപ്പോഴും നിശ്ചയമില്ല. പിന്നെ എങ്ങോട്ടാണ് മാറ്റേണ്ടത് എന്നതിനെക്കുറിച്ചും പോലീസിന് അറിയില്ല. എന്തായാലും എറണാകുളത്ത് നിന്ന് കൊണ്ടുവരാൻ കഴിയുമോ എന്നത് പോലും പോലീസ് നിശ്ചയമില്ലാത്ത അവസ്ഥയിൽ ഇത് ആണ് നിൽക്കുന്നത്. ഈ പോലീസിന്റെ നിലപാട് എന്തായിരിക്കും എന്നതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്.